ആണ്ടക്കാടിൽ ഇപ്രാവശ്യം ശ്രീ ജഗന്നാഥൻ. ജഗന്നാഥൻ എന്നാൽ ജഗത്തിൻ്റെ നാഥൻ, നമ്മുടെ സംസ്കാരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും നാഥൻ, ആ പേര് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്രാവശ്യം ആണ്ടക്കാടിലെ അതിഥി. ഇദ്ദേഹം 1938 ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു, ആ സ്ഥലത്തെ ഒരു ജനിമിയുമായിരുന്നു. അമ്മ ചങ്ങനാശ്ശേരിക്കാരി ദേവകിയമ്മ. ഒരേ മകൻ, ചെറിയ പ്രായത്തിൽ തന്നെ ആശാൻ കളരിയിലൊക്കെ പോയി തുടങ്ങി. ഇന്ന് നിങ്ങളൊക്കെ കൂടുതലറിയുന്നത് അദ്ദേഹത്തെ ഒരു സിനിമാ നടൻ എന്ന മട്ടിലായിരിക്കും. അതിലേറെ വലിയ സംഭാവനകൾ മലയാളത്തിലെ കലാരംഗത്ത് നടത്തിയ ശ്രീ ജഗന്നാഥന് സ്വാഗതം. ആദ്യം ഈ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയൂ. അവിടുത്തെ ആശാൻ കളരി ചങ്ങനാശ്ശേരി, ചേർത്തല തുറവൂർ ഗവൺമെൻറ് ലോവർ പ്രൈമറി. അച്ഛൻ അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ എവിടെയൊക്കെ കിട്ടും അവിടെയൊക്കെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ കൂടെ ട്രാൻസ്ഫർ ഉണ്ടാകും. പഴയകാലമല്ലേ. ഞാൻ ചോദിക്കട്ടെ, ട്രാൻസ്ഫറിൻ്റെ ചരിത്രം ഞാൻ നോക്കട്ടെ. തുറവൂർ എൽ പി സ്കൂൾ, ഭരതന്നൂർ. ഭരതന്നൂർ ഇവിടെയാണ്, ഇപ്പോൾ തേർഡ് ഫ്ലോർ വന്നവരാണ്. ഭരതന്നൂർ കഴിഞ്ഞ നടുവാണ് അച്ഛനെ കൊണ്ട് ട്രാൻസ്ഫറായി. ഈ മാറി മാറിയുള്ള സ്ഥലങ്ങൾ, ചങ്ങനാശ്ശേരി, തുറവൂർ ഒരേ കുട്ടി, ആ പാടെ പ്രശ്നമാണ്. പിന്നെ പലപ്പോഴും അച്ഛൻ കൊണ്ട് ചങ്ങനാശ്ശേരി കൂടെ നിർത്തും. ഇങ്ങനെ കൂടെ കൂടാതെ പറയാറുണ്ടായിരുന്നു എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോകണമെന്ന്. ആ അതുകൊണ്ട് കുടുംബമാണല്ലോ, ഒരുപാട് കുട്ടികൾ വേണല്ലോ അവിടെ കളിക്കാനൊക്കെ. കൂട്ടുകാർ, അതെ, അമ്മാവൻ്റെ മക്കളും പേരമ്മയുടെ മക്കളും ഒക്കെ ഉണ്ട്, ധാരാളം പിള്ളേരുണ്ട്, ഒരു ബറ്റാലിയൻ. പിന്നെ വൈക്കം ഗവൺമെന്റ് അച്ഛനെ ട്രാൻസ്ഫർ ചെയ്ത് വൈക്കത്തെ. എത്ര ട്രാൻസ്ഫർ അച്ഛനെ? ഒരുപാടായിട്ടുണ്ട്. ഈ ഭരതന്നൂർ നേരെ അല്ല, ഭരതന്നൂർ നെടുമ്പങ്ങാട്ടൂർ നേരെ വൈക്കത്തേക്കാണ്. അത് പിന്നെ ഞാൻ പഠിക്കാനായിട്ട്. ഇല്ല, അതിനു മുമ്പ് തന്നെ ചില കലാ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. സ്കൂളിലൊക്കെ എന്ത് തരം കാര്യങ്ങളാണ് ചെയ്തത്? പാട്ട് പാടും, ചെറിയ ചെറിയ നാടകങ്ങൾ അഭിനയിക്കും, കൂട്ടുകാരുമായിട്ട് ചേർത്തിട്ട് എഴുതി, സ്വന്തമായിട്ട് എഴുതിയിട്ട്. നമ്മുടെ ഈ പാരമ്പര്യ കലകളിലേക്ക് അതൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണല്ലോ, എങ്ങനെയാണ് കടന്നു വന്നത്? അത് കാവാലത്തിൻ്റെ കൂടെ കൂടിയപ്പോഴാണ്. കാവാലം, അരവിന്ദൻ, അതെ, ആ ഗ്രൂപ്പിനോട് കൂടി കൂടിയപ്പോഴാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് തിരുവനന്തപുരത്ത് പിന്നെ ഉദ്യോഗത്തിലൊക്കെ ജയിക്കുമ്പോഴത്തേക്ക് അത് അതിലേക്ക് വരാം. ആവ ഇവിടെ കുറച്ചു കാലം എന്താ കായികാഭ്യാസം പഠിപ്പിക്കുന്നത്? അതെ അതെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ എന്തായിരുന്നു അപ്പോൾ ഉദ്ദേശം? ഇല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്കൂളിൽ പോവുക, അധ്യാപകനായിട്ട് പോവുക, അച്ഛൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക. അത് മാത്രമല്ല, ആരോഗ്യത്തിന്റെ കാര്യം, ആരോഗ്യത്തിന്റെ കാര്യം വളരെ വളരെ കേവനായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ഈ രംഗത്ത് നിലനിൽക്കില്ല. അടുത്ത കാലം വരെ അദ്ദേഹം ഈ സ്കൂട്ടർ ഓടിച്ച് റോഡിലൂടെ ഒക്കെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരം നഗരവീഥികളിൽ. അദ്ദേഹം സുപരിചിതനാണ് അദ്ദേഹത്തിന്റെ മുഖം. അരവിന്ദൻ, കാവാലം, ആ കാലഘട്ടം, അതായത് എന്നെ ഇവിടെ ബാലഭവൻ എന്നൊരു പ്രസ്ഥാനം ഉണ്ടായി, ആ ബാലഭവനിലേക്ക് എന്നെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാലഭവനിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് കാവാലത്താണ് പഠിക്കൽ എത്തി. അതിന് മുൻപ് ഞാനും ഡാൻസർ ചന്ദ്രശേഖരും ചേർന്നിട്ട് നൃത്ത അഭ്യാസം നടത്തിയിട്ടുണ്ട് ബാലേ. അപ്പോൾ അതിൻ്റെ പാട്ടുകളൊക്കെ എഴുതുന്നത് കാവാലത്താണ് പഠിക്കൽ. തൃഷ്ണാമൂർത്തി സ്വാമി അത് ട്യൂൺ ചെയ്യും. അങ്ങനെ അക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനും ഡാൻസറും കൂടെ ആലപ്പുഴയിൽ പോയിട്ട് ഇത് ശരിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. പിന്നീട് ഒരു ബാലഭവനിൽ അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് വന്നു. ഒരു നമ്മുടെ പഴയ നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. ഇല്ല, അതല്ല, എനിക്ക് താങ്കളുടെ ജീവിതത്തിൽ രസകരമായി തോന്നുന്ന, ഒരുപക്ഷെ അത്ഭുതകരമായി തോന്നുന്ന ഒരു ചരിത്രം, താങ്കളുടെ കുറേ കാലം സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ അധ്യാപകനാണ്. കൂട്ടത്തിൽ ഡെപ്യൂട്ടേഷൻ പൂജപ്പുര ബാലഭവൻ, പിന്നെ യൂത്ത് വെൽഫെയർ ഓഫീസറായി, സ്പോർട്സ് ഡയറക്ടർ, അതിനു മുമ്പ് ഒരു കേന്ദ്ര ജോലിയും ലഭിച്ചല്ലോ. എന്നിട്ട് 4 കൊല്ലം മധ്യപ്രദേശിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്നു. എന്താ കണ്ടിരുന്ന ഭാവിയെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് എനിക്ക് സെലക്ഷൻ കിട്ടി ഉദ്യോഗസ്ഥരായിട്ട്. അവരുടെ ട്രെയിനിങ്ങിന് പോയിരുന്നു രാജസ്ഥാനിൽ 9 മാസം. എനിക്ക് റാങ്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിട്ട് അവരെന്നെ നിയമിച്ചത്. മധ്യപ്രദേശിൽ 4 വർഷം. ആ ആ, ഇൻഡോർ വലിയൊരു രാജകൊട്ടാരം, അതിനകത്താണ് 10,800 കുട്ടികൾ രാജ്യത്തിന് മുഴുവൻ ഭാഗത്തു നിന്നും സെലക്ട് ചെയ്തിരുന്ന മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായിട്ടുള്ള കുട്ടികൾ. ഞാൻ 3 പ്രാവശ്യം താങ്കൾ അവനവൻ കടമ്പ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലായിട്ട്, 3 വേദികളിലായിട്ട്. അന്ന് അരവിന്ദൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ, പി
പിന്നീട് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഞാൻ ഗുരുവായി കാണുന്ന വ്യക്തിയാണ് അരവിന്ദൻ. അരവിന്ദൻ സിനിമകളിൽ നിങ്ങൾ അഭിനയിച്ചു. കുമ്മാട്ടി എന്ന് പറഞ്ഞ കുട്ടികളുടെ സിനിമയിലെ സഹസംവിധായകനായിരുന്നു. എൻ്റെ കോറിയോഗ്രാഫിയൊക്കെ ഞാൻ ചെയ്തത്. അതെ. പിന്നെ ചെയ്തത് ഒരിടത്ത്, ഒരിടത്ത് ചേട്ട സിനിമയിലെ ഒറ്റ സീൻ ഞാനും മെലോഡി കൂടെ നമ്മൾ ചെയ്ത ആ സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു സീൻ. അരവിന്ദന്റെ ഒരു പ്രത്യേക കഴിവാണ് എന്താണ് ആരെ കൊണ്ട് ചെയ്യിക്കണം. അരവിന്ദൻ സംഗീത സംവിധായകൻ കൂടിയായിരുന്നു എന്നുള്ള. ഞാനൊരു നാടകനാടികളുടെ അച്ഛനായിട്ട് എൻ്റെ മോളെ നാടകാഭിനയത്തിൽ കൊണ്ടുവരുന്ന ആ സംഭവം, ഇയാള് പഴയ നാടകക്കാരനായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന രംഗങ്ങളാണ്. അപ്പോൾ അവിടെ എന്തോ എഴുതി വെച്ചിരുന്നു, അത് നോക്കിയപ്പോട്ട് സുഖമാകുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ആലോചിച്ചപ്പോഴത്തേക്ക് പണ്ട് വൈക്കം എം പി മണി സാറിനെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു സംഭവമുണ്ട് റേഡിയോ സ്റ്റേഷന് വേണ്ടിയിട്ട്. അത് അങ്ങനെ എടുത്തു, അതങ്ങനെ ചെയ്യാം, ഒരു അതങ്ങ് അങ്ങ് അതങ്ങ് ഏറ്റു. കാന്ത കാന്ത തൂകുന്നു തൂമണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലിമ്പമഴും ഗന്ധം ഗന്ധിച്ചതില്ല കിം 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 കിം. കാന്ത തൂകുന്നു തൂമണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലിമ്പമഴും ഗന്ധം ഗന്ധിച്ചതില്ല കിം 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 കിം. കാന്ത തൂകുന്നു തൂമണം ഇതെങ്ങു നിന്ന് മുമ്പിതുപോലിമ്പമഴും ഗന്ധം ഗന്ധിച്ചതില്ല. ആ സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞു. ഇതേ വേളയിൽ നാടകങ്ങൾ ഉണ്ട്. ഈ അവനവൻ കടമ്പ പോലുള്ള നാടകങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ ദിവസത്തെ റിഹേഴ്സലൊക്കെ വേണ്ടി വരും, അതെല്ലാം കൂടി എങ്ങനെയാണ് കൊണ്ടുവരണം? അത് കൃത്യനിഷ്ഠ പാലിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. ഒരു പരിധി വരെ ഞാൻ ആ കാര്യത്തിൽ നിർബന്ധ ബുദ്ധിക്കാരനാണ്. അഞ്ചു മണിക്ക് റിഹേഴ്സൽ പറഞ്ഞാൽ ഞാൻ 5 മണിക്ക് ഇവിടെ എത്തിയിരിക്കും. അങ്ങനെ ഒരു നിർബന്ധം ഉള്ള കക്ഷി. എൻ്റെ കൂടെ ഭരത് ഗോപിയും അക്കാര്യത്തിൽ നിഷ്ഠയുള്ള കക്ഷിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരായിരിക്കും കൃത്യസമയത്തോടെ എത്തുക, ബാക്കിയുള്ളവർക്ക് ഗത്തത്തേ ഉള്ളൂ. ഡയറക്ടറുടെ അതെ, ഞാൻ അവനകടമ്പ ചെയ്ത കാലത്ത് ഞാൻ അധ്യാപകനായിരുന്നു, സ്കൂളിലായിരുന്നു. 3:30 മണിക്ക് സ്കൂൾ കഴിയും, വീട്ടിൽ പോവും, ഒരു ചായ കുടിക്കും, സൈക്കിൾ എടുക്കും, നേരെ പടിഞ്ഞാറേ കോട്ടയം ഒരു സ്ഥലത്ത് വെച്ചാണ് റിഹേഴ്സൽ. സൈക്കിളെ കാട്ടി അങ്ങേല്ലും അച്ചടക്കം അച്ചടക്കം 8:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു പോരും. അങ്ങനെ 90 ദിവസമൊക്കെ റിഹേഴ്സ് ചെയ്താണ് അവനവൻ കടമ്പ. അല്ല, ഈ അവനവൻ കടമ്പ ഒന്ന് കടന്നിട്ട് തന്നെ എന്ന് പറയുകയായിരുന്നു. കടന്നിട്ട് ഉത്സവം കാണാൻ പോയി, കടമ്പ കടന്നിട്ട് ഇതുവരെ ആരും ഉത്സവം കാണാൻ പോയ ചരിത്രം ഉണ്ടായിട്ടില്ല. പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ, കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ എവിടെയെങ്കിലും തപ്പിപ്പിടിച്ച് തീർച്ചയായും കാണേണ്ട ഒരു നാടകം മാത്രമല്ല അത്, സംഗീത നാടകമെന്നോ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല.